നടിയെ ആക്രമിച്ച കേസ് വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ മാസം 15 വരെയാണ് തുടരന്വേഷണത്തിന് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്താറുണ്ട്. അത്തരത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു നടൻ ഭീമൻ രഘു സ്വീകരിച്ചിരുന്നത്. ദിലീപ് സ്വന്തമായി തെറ്റ് ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ചില സുഹൃത്തുക്കളുമായി ചേർന്ന് അദ്ദേഹം വഴിതെറ്റിപ്പോയേക്കാം എന്നുമായിരുന്നു ഭീമൻ രഘുവിന്റെ വാക്കുകൾ. എന്നാൽ ദിലീപിനെ പിന്തുണച്ച താരത്തിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് അഡ്വക്കേറ്റ് ഭീമിനി. പ്രതിയെ പിന്തുണച്ച ഭീമൻ രഘു അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് കാണിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിലാണ് മിനിയുടെ വിമർശനം. അവരുടെ വാക്കുകൾ ഇങ്ങനെ: ഭീമൻ രഘു അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് കാണിക്കുന്നത്. എല്ലാ സമയത്തും റേപ്പിസ്റ്റായി അഭിനയിച്ച് കേരളത്തിന്റെ സമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ത്രീവിരുദ്ധനായി നിൽക്കുന്ന ക്യാരക്ടറാണ് ഭീമൻ രഘു. സിനിമയിൽ വില്ലന്മാരായി അഭിനയിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ യഥാർത്ഥ വില്ലന്മാരായി കാണണമെന്നില്ല. ഭീമൻ രഘുവിന്റെ സംസാരത്തിലൂടെ അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള യഥാർത്ഥത്തിലുള്ള സമീപനമാണ് വന്നിരിക്കുന്നത്. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പക്ഷം പിടിക്കുന്ന നിരവധി പേർ ഉണ്ടായിരുന്നു. നേരത്തെ അത് 80% ഇന്നത് 20% അല്ലെങ്കിൽ 30% കുറഞ്ഞിട്ടുണ്ട്. സത്യങ്ങൾ ജനം അറിയുന്നു എന്നതാണ് അതിന്റെ കാര്യം. എനിക്ക് അറിയുന്ന ദിലീപ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ദിലീപാണ്. സമൂഹത്തിനറിയുന്ന ദിലീപ് എന്നത് റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത വളരെ മോശക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ദിലീപ് തെറ്റുകാരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ദിലീപിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭീമൻ രഘു അങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ ഭീമൻ രഘു മാത്രം അറിയുന്ന ഒരു ദിലീപ് ഇല്ല. നമുക്ക് ആർക്കും അറിയാവുന്ന ആളല്ല ദിലീപ്. ദിലീപിനെതിരെ കുറ്റം ചുമത്തിയത് കേരളത്തിലെ അന്വേഷണ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഒരാൾ പ്രതി എന്ന് പറഞ്ഞാൽ പ്രതി തന്നെയാണ്, അഡ്വക്കേറ്റ് മിനി പറയുന്നു. ഒരു അഭിനേതാവ് എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ദിലീപ് കുറ്റം ചെയ്തതായി കരുതുന്നില്ലെന്നായിരുന്നു സ്വകാര്യ ചാനലിലെ അഭിമുഖത്തിൽ ഭീമൻ രഘു പറഞ്ഞത്. സംഭവത്തിന് ശേഷം ദിലീപിനെ വിളിച്ച് സംസാരിച്ചതായും കൊച്ചിയിൽ ദിലീപിന്റെ വീട്ടിൽ പോയതായും ഭീമൻ രഘു പറഞ്ഞിരുന്നു. ദിലീപുമായി താൻ സിനിമ ചെയ്തിട്ടുണ്ട്. തനിക്കൊരു സഹോദരനെ പോലെയാണ് അദ്ദേഹം. അത്തരമൊരാളിൽ നിന്ന് തെറ്റ് പ്രതീക്ഷിക്കുന്നില്ല. സുഹൃത്തുക്കൾ ദിലീപിനെ വഴിതെറ്റിച്ചെന്ന് വരാം എന്നും ഭീമൻ രഘു പറഞ്ഞു. അതേസമയം ഭീമൻ രഘുവിനെ കൂടാതെ നടന്മാരായ കൊല്ലം തുളസി, മധു എന്നിവരെല്ലാം നടനെ പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു. ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മറിച്ചൊരു വാർത്ത വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു നടൻ മധുവിന്റെ പ്രതികരണം. രാത്രിയായാൽ ആരും പരിചയമില്ലാത്തവരുടെ കൂടെ വാഹനത്തിൽ പോകാറില്ല. പഴയ നടിമാർ പോലും രാത്രിയിൽ അപരിചിതരോടൊപ്പം സഞ്ചരിക്കാറില്ലെന്നും ആക്രമിക്കപ്പെട്ട നടി വണ്ടിയിൽ കയറുമ്പോൾ വീട്ടുകാർ ആരെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും മധു കുറ്റപ്പെടുത്തിയിരുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.